Hello, welcome to Renner's. Another recipe for a sweet item is Vermicelli Custard. It's easy and tasty. നമ്മൾ രണ്ട് കപ്പോളം റോസ്റ്റഡ് വെർമിസെല്ലി എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് ആദ്യം ഒരു നെയ്യിലിച്ചിരി ഒന്ന് സോർട്ട് ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വെർമിസെല്ലി സോർട്ട് ചെയ്യുന്നതാണ്. ഇത് ഓൾറെഡി റോസ്റ്റഡ് വെർമിസെല്ലി ആണ്, പക്ഷേ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ റോസ്റ്റഡ് അല്ലാത്തത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യാനുള്ളൊരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഈ വെർമിസെല്ലി ഇടുന്നുണ്ട്. നമ്മളാ വെർമിസെല്ലി അതിലിട്ടിട്ട് ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് അധികം നേരം വേണ്ട കേട്ടോ, അല്ലെങ്കിൽ ഈ കളർ വരണവരേക്കും നമ്മൾ റോസ്റ്റ് ചെയ്യണം. ഇത് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പിന്നെ ചേർക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ, ഐസിങ് ഷുഗർ ഇട്ടിട്ട് ഒന്ന് നന്നായി സോർട്ട് ചെയ്തെടുക്കുക. അതോടൊപ്പം ഒരു ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡറും ചേർക്കുക. ഇത് ഓപ്ഷണൽ കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം നമ്മളിത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഷുഗറും മിൽക്ക് പൗഡറും കൂടി നന്നായിട്ട് ഒന്ന് മിക്സപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ആ ക്രിസ്പി ആ സൗണ്ട് കേൾക്കുന്നില്ലേ, ഇങ്ങനെ മുരിഞ്ഞ സൗണ്ട് ഉണ്ടാവും. ക്രിസ്പി ആയിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഓഫ് ചെയ്ത് ഇതിന് സെറ്റ് ചെയ്യണം. നമ്മൾ ഏത് ട്രേ യൂസ് ചെയ്യണേ ആ ട്രേയിലേക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി അതൊന്ന് ഒന്ന് ചൂടാറട്ടെ. അപ്പോഴേക്ക് നമ്മൾ നമ്മുടെ ഇതിനുണ്ടാക്കാം കസ്റ്റേർഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മൾ ആദ്യം രണ്ട് കപ്പ് പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കപ്പ് പാലെടുത്ത് തിളപ്പിക്കണം കേട്ടോ. ഞാനിതിലൊരു കാ കപ്പോളം ഷുഗർ ഇടുന്നുണ്ട്. മധുരത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടം ചെയ്യാം കേട്ടോ. ഈ മിൽക്കും ഷുഗറും കൂടി ഒന്ന് തിളച്ച് വന്നോട്ടെ. നമ്മൾ ഏത് ട്രേ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ആ ട്രേയിലേക്ക് നമ്മുടെ വെർമിസെല്ലി ആഡ് ചെയ്യാം. ഇത് ഹാഫ് ദി വെർമിസെല്ലി നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ലെയറിനുള്ളത് ഹാഫാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഈ ട്രേയിൽ നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് നന്നായി ടൈറ്റായിട്ട് പാക്ക് ചെയ്യണം കേട്ടോ. നമ്മളൊരു ഏതെങ്കിലും ഒരു ബൗളെടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതൊന്ന് സെറ്റായിക്കോട്ടെ. അപ്പം ഇത് സെറ്റായി കഴിയുമ്പോൾ നമ്മളേക്ക് നമ്മുടെ കസ്റ്റേർഡ് ഒന്ന് റെഡി ആക്കണം. ഇനിയിപ്പോൾ നമ്മുടെ മിൽക്ക് തിളച്ച് വന്നു തുടങ്ങി. ഒന്ന് സ്റ്റവ് കുറച്ച് വയ്ക്കുക, അതൊന്ന് തിളച്ചോട്ടെ. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ കസ്റ്റേർഡ് പൗഡറാണ്. അപ്പം നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് ആ പൊടി ഒന്ന് കസ്റ്റർഡ് പൊടി നല്ലോണം ഒന്ന് ഡിസോൾവ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മുടെ കസ്റ്റേർഡും കൂടി ഇതിൽ ആഡ് ചെയ്യാം.
നന്നായിട്ട് പിടിക്കാതെ ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണേ. ഒരു ഈ കൺസിസ്റ്റൻസിയോട് ആകുമ്പോൾ നമ്മളൊന്ന് ഓഫ് ചെയ്യാണ്. ഇനി ഇതൊന്ന് തണക്കാൻ വയ്ക്കണം. ഒത്തിരി തണക്കണമെന്നൊന്നുമില്ല കേട്ടോ, നല്ല ചൂടൊന്ന് മാറണമെന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വെർമിസെല്ലിയുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ മേലെ ഇത് ഒഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കേട്ടോ, ഇത്തിരി ചൂട്ടോടെ തന്നെ ഇതിൽ ഒഴിക്കും വേണേ. ഇനി നമ്മൾ ഒരു ലെയർ ഇതായി ഒരു ലെയർ വെർമിസെല്ലി, ഇനി നമ്മുടെ അടുത്ത ലെയർ വെർമിസെല്ലി നമ്മൾ ഇടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, ഞാൻ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, എന്തോരം നട്ട്സ് നമുക്ക് ചേർക്കുന്ന ആഗ്രഹമാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഹലോ കാഷ്യു അതൊക്കെ നമ്മൾ എന്ത് വാട്ട് എവർ വി ലൈക്ക്. ഇപ്പം നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം, ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 6 to 8 hours ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഞാനിതൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനത് സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പോൾ നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം. അതിന് നമ്മുടെ വെർമിസെല്ലി കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. ഒരു 6 to 8 hours വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എപ്പോൾ അതായത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ആ വെർമിസെല്ലിയുടെ ക്രിസ്പിനെസ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് തന്നെ ആ കസ്റ്റേർഡിനൊപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ വെർമിസെല്ലി കസ്റ്റേർഡ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.